പെരുന്നാളിന് മുസ്ലിം സഹോദരങ്ങളുടെ വീടുകളിൽ ചെല്ലുമെന്ന് പറഞ്ഞ് ബി ജെ പി കാർ പറ്റിച്ചു. പെരുന്നാൾ ദിനത്തിൽ തന്നെ മലപ്പുറം ജില്ലക്കാരെയും ബി ജെ പി കാർ ഭേഷായി പറ്റിച്ചു. വന്ദേ ഭാരതിന് തിരൂരിൽ സ്റ്റോപ്പ് ഉണ്ടാകുമെന്ന് ആദ്യമൊക്കെ കൊട്ടിഘോഷിച്ചിട്ട് അവസാനം പട്ടിക വന്നപ്പോൾ തിരൂരില്ല. മലപ്പുറം ജില്ലയിലെ ഒരൊറ്റ സ്റ്റേഷനിൽ പോലും വന്ദേ ഭാരതിന് സ്റ്റോപ്പില്ല. നേരത്തെ തിരൂരായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ പാലക്കാട്ട് നിന്ന് സമ്മർദ്ദം ശക്തമായപ്പോൾ സ്റ്റോപ്പ് പാലക്കാടേക്ക് അനുവദിച്ചിട്ട് തിരൂരിനെ വെട്ടി. കെ ടി ജലീൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രസക്തമായ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്തേ മലപ്പുറം ഈ രാജ്യത്തുള്ളതല്ലേ എന്നുള്ള ചോദ്യം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലകളിലൊന്നായ മലപ്പുറം, അവിടെ 13 തീവണ്ടികൾക്ക് സ്റ്റോപ്പില്ല എന്നുള്ള കാര്യമാണ് ജലീൽ ചൂണ്ടിക്കാട്ടുന്നത്. 13 പ്രധാനപ്പെട്ട ട്രെയിനുകൾ മലപ്പുറം ജില്ലയ്ക്ക് റെയിൽവേ പാത കടന്നു പോകുന്ന ഇടങ്ങളിൽ സ്റ്റേഷനുകൾ പലതുണ്ട്. അതിൽ ഒരു സ്റ്റേഷനിൽ പോലും ഈ 13 ട്രെയിനുകൾക്ക് സ്റ്റോപ്പില്ല എന്ന് പറയുന്നത് തന്നെ ആ ജില്ലയോട് കാട്ടുന്ന റെയിൽവേ അവഗണനയുടെ ഉദാഹരണമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഇപ്പോൾ ബി ജെ പി കാർ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നതാണ് വന്ദേ ഭാരത്. ഇത് നാടിൻ്റെ യാത്രാക്ലേശം പരിഹരിക്കാനാണെങ്കിൽ മലപ്പുറം പോലെ ആളുകൾ ധാരാളമായി യാത്ര ചെയ്യുന്ന ഒരിടം, ഇപ്പോൾ ഗൾഫിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടി വിമാനത്താവളങ്ങളിലേക്കൊക്കെ പോകാൻ മലപ്പുറത്തുകാർ തീവണ്ടികളെയൊക്കെ ധാരാളമായി ആശ്രയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മലപ്പുറത്തോടുള്ള അവഗണന വന്ദേ ഭാരതിൻ്റെ രൂപത്തിലും ചെന്ന് നിൽക്കുന്നു. മലപ്പുറത്തുകാരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു, ഈ ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവരുടെ വീടുകളിൽ പോയതുപോലെ ഇപ്പോൾ വരും ബി ജെ പി കാർ, ഹലാൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഓരോരുത്തരും തയ്യാറാക്കി വെച്ച് കാത്തിരിക്കുകയായിരുന്നു. ഒരാളും ചെന്നില്ല. ഹലാൽ ബിരിയാണി കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് പ്രാദേശികമായി പലയിടത്തും ബി ജെ പിയുടെ അണികൾ വിമുഖത കാട്ടിയത്. ഇവർ നമ്മളെ പറ്റിച്ചെന്ന് ഭയന്ന്. എന്തായാലും ന്യൂനപക്ഷങ്ങളോടുള്ള ബി ജെ പിയുടെ സമീപനം എന്ത് എന്ന് ബോധ്യപ്പെടുന്നതിന് ഈ പെരുന്നാൾ ദിനം മറ്റൊരു ഉദാഹരണമായി മാറി എന്നത് മാത്രം. ജലീൽ ആ കാര്യം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മലപ്പുറത്ത് നിന്നുള്ള 2 MPമാരുണ്ട് മുസ്ലിം ലീഗിന്. ഈ 2 MPമാർ ബി ജെ പിക്ക് എതിരായി ഒരക്ഷരം ജലീൽ ഈ കുറിപ്പിടുന്നത് വരെയും പറഞ്ഞില്ല. ജലീൽ കുറിപ്പിട്ടതോടുകൂടി യൂത്ത് ലീഗൊക്കെ ഈ വിഷയം ഏറ്റെടുത്തു, അല്ലെങ്കിൽ നാണക്കേടാണല്ലോ. മുസ്ലിം ലീഗ് ശക്തമായ സമ്മർദ്ദം ചെലുത്താൻ തയ്യാറായില്ല എന്നതാണ് തിരൂരിന് ആ സ്റ്റോപ്പ് നഷ്ടപ്പെടാൻ കാരണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വാതുറക്കാൻ പേടിയാണല്ലോ. എം പിമാർ എന്ന് പറയുന്നത് ഒരു അലങ്കാരമാണ് എന്ന് കരുതുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി ശബ്ദമുയർത്തില്ല. അങ്ങനെ ശബ്ദമുയർത്താതിരുന്നാൽ അതൊരു അവസരമായി കണ്ട് ബി ജെ പി അത് മുതലെടുക്കുകയും ചെയ്യും. അതാണ് തിരൂരിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് വന്ദേ ഭാരതിൽ.